നമസ്കാരം. ചില വലിയ പ്രതീക്ഷകൾ നൽകുന്ന കാര്യമാണ് 183-ാം ദിവസം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാനുള്ളത്. തുടക്കത്തിൽ തന്നെ 30 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ പറയുന്നത് വിഴിഞ്ഞം പദ്ധതിയെ ആകർഷകമാക്കുന്ന 3 കാര്യങ്ങളാണ് പ്രധാനമായും പറയാറുള്ളത്. ഒരു ക്യൂസ് പ്രോഗ്രാം പോലെ പ്രേക്ഷകരോട് നേരത്തെ ചോദിച്ചിരുന്നു, വിഴിഞ്ഞം പദ്ധതിയുടെ ആഴം 18, 20, വേണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എടുക്കാവുന്ന 24 വരെ എടുക്കാവുന്ന ആഴമുണ്ട്. 2, പ്രോക്സിമിറ്റിയാണ്, എത്ര അടുത്തുകൂടെയാണ് അന്തർദേശീയ കപ്പൽപാത. 10 നോട്ടിക്കൽ മൈൽ അഥവാ 18.5 കിലോമീറ്റർ അകലെ കൂടിയാണ് അന്തർദേശീയ കപ്പൽപാത കടന്നു പോകുന്നത്. അതിൻ്റെ അപ്പുറം പല പാതകളുള്ളതിൽ ഏറ്റവും അടുത്തുള്ളതാണിത്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പറയാറുണ്ടെങ്കിൽ 3-ാമത്തെ ഒരു കാര്യം പ്രേക്ഷകരോട് സംസാരിക്കുകയും അതിനുത്തരം നൽകുകയും ചെയ്തു. ഇവിടുത്തെ മാർക്കറ്റ് സൈസ്, ഇന്ത്യയുടെ മാർക്കറ്റ് സൈസ്, ആ മാർക്കറ്റ് സൈസിനെക്കുറിച്ച്, ലോകം മുഴുവനുള്ള ഒരു മാർക്കറ്റ് സൈസിനെക്കുറിച്ച് വളരെ വിശദമായ ചില കണക്കുകളും അതിൻ്റെ ഒരു ഫോർകാസ്റ്റിങ്ങും നടത്തിയിട്ടുണ്ട്. 20 ലോകത്തിലെ 20 വലിയ ഇക്കോണമികൾ, വലിയ മാർക്കറ്റ്, അവർ 2030 ആകുമ്പോൾ എത്രയായിരിക്കും ആ മാർക്കറ്റ് സൈസ് എന്നുള്ളത് കണക്കുകളിലൂടെ ഒരു വ്യക്തമാകുന്നു. വളരെ രസകരമായ ഒരു പുതിയ അറിവ്, ഈ കൺസ്യൂമർ എന്ന് പറയുന്നത്, നമ്മൾ ഈ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ 140 കോടി ജനത്തെയും മാർക്കറ്റായിട്ട് കാണാറില്ല. അതിൽ പർച്ചേസിങ് പവറുള്ള നമ്മൾ 50 കോടി എന്നൊക്കെയാണ് ഒരു അവ്യക്തമായ ഒരു കണക്ക് നമ്മൾ പറയാറുള്ളത്, 50 കോടി എന്നാണ്. അത് സംബന്ധിച്ച് കൃത്യമായ കണക്കുണ്ട്. എന്താണ് ഈ 50 കോടിയുടെ കൺസ്യൂമർ എന്ന് പറയുന്ന ആളുകളുടെ പ്രത്യേകത എന്താണ്? അവർക്ക് പർച്ചേസിങ് പവറുണ്ട്, എന്ത് പുതിയ പ്രോഡക്റ്റ് വന്നാലും അവർക്ക് വാങ്ങാൻ പറ്റും എന്നൊക്കെ നമ്മൾ ജനറലായിട്ട് പറയുന്നുണ്ടെങ്കിലും വളരെ ആധികാരികമായ ഒരു കണക്ക്, ഒരു ദിവസം അവർക്ക് $12 ചെലവഴിക്കാൻ, ഡിസ്പോസിബിൾ ഇൻകം ആയിട്ട് അവർക്ക് $12 ഉള്ള ആളുകളാണ് ഈ പറയുന്ന പർച്ചേസിങ് പവർ എന്ന് പറയുന്നത്. അത് മിനിമമാണ്. ഏറ്റവും കുറഞ്ഞത് $12 എങ്കിലും സ്പെൻഡ് ചെയ്യുന്ന 52.9 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട് ഇപ്പോൾ. 529 മില്യൺ അഥവാ 52.9 കോടി ജനങ്ങൾ ഈ കാറ്റഗറിയിൽ പർച്ചേസിങ് പവറായി ഉള്ളവരായിട്ടുണ്ട്. ഈ കണക്ക് 2030, അടുത്ത 6 വർഷം, 6 വർഷത്തിനകം ഇത് 772.93 മില്യണായിട്ട് വളരും. മില്യൺ അതായത് 77.29 കോടി. ഇപ്പോഴത്തെ 52 എന്നുള്ളത് 77 കോടിയായി വളരുന്നു. ഏകദേശം ഈ 25 കോടിയോളം ഈ $12 അഥവാ ഏകദേശം 1000 രൂപ, ഒരു ദിവസം 1000 രൂപ സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന 77 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ടാകും അടുത്ത 6 വർഷത്തിനുള്ളിൽ. ഇതാണ് വിഴിഞ്ഞം പദ്ധതിയെ ഡ്രൈവ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ട്. അത് അംഗീകരിക്കപ്പെട്ട വസ്തുതയുമാണ്. കാരണം ഇവർക്ക് എന്ത് പർച്ചേസ് ചെയ്യാനും പണമുള്ളത് കാരണം പുതിയതായിട്ട് ലോകത്തിലിറങ്ങുന്നത്, ഇന്ത്യയിലിറങ്ങുന്നതുമായ എല്ലാ സാധനങ്ങളും അവർക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെയുള്ളൊരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റാണ്. പക്ഷേ ഇത് ചൈനയ്ക്കാണ് ഏറ്റവും വലിയ മാർക്കറ്റ്. ചൈനയ്ക്ക് ഏകദേശം 1062, 106 കോടിയോളം വരും ചൈനയുടേത്. പക്ഷേ വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് നോക്കുമ്പോൾ ചൈന വരില്ല. ചൈന ഈ പദ്ധതിയുടെ കാച്ച്മെൻ്റ് ഏരിയയ്ക്ക് പുറത്താണ്. അപ്പോൾ ഇന്ത്യ, ചില ഏഷ്യൻ രാജ്യങ്ങൾ, ഈ 20 എണ്ണത്തിനകത്ത് വിഴിഞ്ഞം പദ്ധതിയെ നേരിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ വിഴിഞ്ഞം പദ്ധതിക്ക് പ്രയോജനം ചെയ്യാൻ കഴിയുന്ന ചില രാജ്യങ്ങളുടെ കണക്ക് കൂടിയുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ 12 രൂപയുടെ കണക്ക് നമുക്ക് മനസ്സിലാവുന്നത്. 1000, $12 അഥവാ ഏകദേശം 1000 രൂപ ഒരു ദിവസം അവർക്ക് മാർക്കറ്റിൽ, ചന്തയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് അങ്ങനെയുള്ള 77 കോടി ജനങ്ങൾ അടുത്ത 6 വർഷത്തിനകം ഇന്ത്യയിലുണ്ടാകും. ഇതിന് പുറമെ പാകിസ്ഥാൻ, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന പാകിസ്ഥാനും വിഴിഞ്ഞത്തിൻ്റെ കാശ്മീർ ഏരിയയിൽ വരുന്ന രാജ്യമാണ്. അവർക്ക് 9.92, ഏകദേശം 10 കോടി ജനങ്ങളുണ്ട് അവിടെ. ഇതേ പർച്ചേസിങ് പവറുള്ള 10 കോടിയോളം ജനങ്ങളുണ്ട്. ബംഗ്ലാദേശ് 8.71 കോടി ജനങ്ങൾ ബംഗ്ലാദേശ്. പിന്നെ പല രാജ്യങ്ങളുണ്ടെങ്കിൽ ഏഷ്യയിലെ രാജ്യങ്ങളിൽ കൂട്ടത്തിൽ ഇറാനാണ് പിന്നെയുള്ളത്. 5.52 കോടിയാണ് ഇറാൻ്റെ. അപ്പോൾ ഈ 4 രാജ്യങ്ങൾ, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇറാൻ, 100 കോടിയോളം വരും. 100 കോടിയോളം ജനങ്ങളുടെ ട്രാൻസ്ഷിപ്മെൻറ്റും എക്സിമം ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന തുറമുഖമാണ് വിഴിഞ്ഞം. അങ്ങനെയാണ് വിഴിഞ്ഞത്തിൻ്റെ സക്സസ് റേറ്റിനെ കുറിച്ച് വിലയിരുത്തപ്പെടുന്നത്. അതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ആംഗിൾ വിഴിഞ്ഞം പദ്ധതിയെ സംബന്ധിച്ച്.
ഇവിടെ ഏകദേശം 20 രാജ്യങ്ങളുടെ കണക്ക് ഈ സർവേയിലുണ്ട്. സർവേ നടത്തിയത് വേൾഡ് ഡാറ്റ ലാബ് പ്രൊജക്ഷൻസ്, അവരുടെ വേൾഡ് ഡാറ്റ ലാബ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പ്രൊജക്ഷൻ അനുസരിച്ചിട്ടാണ് ഈ കണക്ക് വന്നിരിക്കുന്നത്. ഏകദേശം 20 രാജ്യങ്ങളാണ് പറയുന്നത്. ചൈന, ഇന്ത്യ, അമേരിക്ക, ഇന്തോനേഷ്യ, ബ്രസീൽ, റഷ്യ, ജപ്പാൻ, പാകിസ്ഥാൻ, മെക്സിക്കോ, ബംഗ്ലാദേശ്, വിയറ്റ്നാം, ജർമ്മനി, ടർക്കി, യു കെ, ഫ്രാൻസ്, ഈജിപ്ത്, ഫിലിപ്പീൻസ്, തായ്ലൻഡ്, ഇറ്റലി, ഇറാൻ, ഇതാണ് 20 രാജ്യങ്ങൾ. ഈ 20 രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയുടെ 77 കോടി എന്ന് പറയുമ്പോൾ ഒരു ദിവസം 77,000 കോടി രൂപയാണ് മാർക്കറ്റിൽ ഇറങ്ങുന്നത്. ഒരു ദിവസം 1,000 രൂപ വെച്ച് 77 കോടി ജനങ്ങളാകുമ്പോൾ 77,000 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം ഇറങ്ങുന്നതാണ് വിഴിഞ്ഞത്തിൻ്റെ സാധ്യത. അതുകൊണ്ട് വളരെ ശുഭകരമായ ഒരു നാളെയാണ് വിഴിഞ്ഞത്തിന് മുമ്പിലുള്ളത്. നമ്മൾ ഈ മാർക്കറ്റ്, ഈ 77 കോടി ജനങ്ങളും ബാക്കിയുള്ളവരും കൂടി ചേരുന്ന 100 കോടി ജനങ്ങളുടെ, മറ്റുള്ളവരുണ്ട് ഈ പറയുന്ന ബർമ്മയും ശ്രീലങ്കയും മാൽദ്വീപ്സും ആഫ്രിക്കയിലെ രാജ്യങ്ങളും മഡഗാസ്കറും സീഷെൽസും ഇതൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം കൂടി വരുമ്പോൾ 150 കോടിയോളം വരാം. ഇവിടെ ഏറ്റവും കുറഞ്ഞത് 100 കോടിയുടെയെങ്കിലും മാർക്കറ്റ് പിടിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ഭാവന വളരണം. നമ്മുടെ ചില പ്രോഡക്റ്റുകൾ നമ്മളിപ്പോൾ അവതരിപ്പിക്കുന്നുണ്ടല്ലോ, ഷവർമ, വെജിറ്റബിൾ ഷവർമ, അതുപോലുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ കണ്ടെത്തി വളർത്തി. തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും, ഈസി വാക്ക് വേ ഒന്നുമില്ല, വളരെ ബുദ്ധിമുട്ടി തന്നെ മുന്നോട്ട് പോകണം. പക്ഷേ വളരെ വലിയ ഒരു മാർക്കറ്റിൻ്റെ പിന്തുണ നമുക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സെയിലിംഗ് കമന്ററിയുടെ പ്രേക്ഷകർ കാണിക്കണം, നടത്തണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഈ റിപ്പോർട്ടിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. വിഴിഞ്ഞ പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതോടുകൂടി നമ്മൾ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ആളുകൾ, ഇറക്കുമതി ചെയ്യുന്ന ആളുകൾ, അവരെ നമ്മളൊരു പ്രത്യേക പരിഗണനയോടെയാണ് കാണേണ്ടത്. അത്തരത്തിൽ ഒരാൾ ജി വസന്തകുമാർ, സൗവർണിക എക്സ്പോർട്ട് എൻ്റർപ്രൈസസ്, കൊല്ലം. അവരെയൊക്കെ നമ്മൾ വളരെ നിർബന്ധിച്ച്, അവരിപ്പോൾ മറ്റ് പോർട്ടുകൾ ആശ്രയിച്ചാണ് കയറ്റുമതിയും ഇറക്കുമതിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അവരെയൊക്കെ ചെന്ന് കണ്ട് ക്ഷണിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആളുകളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചൊരു വാർത്ത കണ്ടതുകൊണ്ടാണ് സെയിലിംഗ് കമന്ററികൾ ഉൾപ്പെടുത്തുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ സംരംഭക വർഷ പുരസ്കാരം, സംസ്ഥാന സർക്കാരിൻ്റെ സംരംഭക വർഷ പുരസ്കാരം, ഈ ഇനത്തിൽ ഇടത്തരം സംരംഭകരുടെ വിഭാഗത്തിൽ ജി വസന്തകുമാറിന് സംസ്ഥാന സർക്കാർ പുരസ്കാരം നൽകി. കയറ്റുമതിക്കാരൻ എന്നുള്ള നിലയ്ക്കാണ് സൗവർണിക എക്സ്പോർട്ട് എൻ്റർപ്രൈസസ്. 200 കോടി രൂപയുടെ കശുവണ്ടി പരിപ്പ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ കയറ്റുമതി ചെയ്തു. ഒരു വർഷത്തെ കണക്കാണ്. 2010 കൊല്ലത്തെ ഡീസൻ മുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് 100 തൊഴിലാളികളുമായി കയറ്റുമതി സ്ഥാപനം, പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ട് പിന്നെ കയറ്റുമതി ആരംഭിച്ചത്. ഇപ്പോൾ 2024 ആകുമ്പോൾ ഏകദേശം 15 ഫാക്ടറി ഉണ്ട്. ഈ കശുവണ്ടി തല്ലുന്ന പരിപ്പെടുക്കുന്ന ഫാക്ടറി ഉണ്ട്. 3,500 സ്ത്രീ തൊഴിലാളികൾ അവിടെ പണിയെടുക്കുന്നുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് കശുവണ്ടി ഇറക്കുമതി ചെയ്യുന്നു. തിരിച്ച് പ്രധാനമായും ജർമ്മനിയിലോട്ടാണ് കയറ്റുമതി. പിന്നെ അമേരിക്ക, യൂറോപ്പ്, ഗൾഫ്, ജപ്പാൻ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇത്തരം ആളുകളെ ആദരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം 3,500 തൊഴിലാളികൾ അവരുടെ കുടുംബങ്ങളിൽ ഒരു പ്രതീക്ഷയും വിളക്കുമായി മാറുന്നത് കേരളത്തിൻ്റെ വസന്തമായ ശ്രീ വസന്തകുമാറാണ്. ഇങ്ങനെയുള്ള തൊഴിൽ നൽകുന്ന തൊഴിൽദാതാക്കളെ സംരക്ഷിക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെയൊക്കെ നയം. അദ്ദേഹത്തെ പോലുള്ളവരെ നമുക്ക് വിഴിഞ്ഞം പദ്ധതിയിലോട്ടും സ്വാഗതം ചെയ്യാം. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.